എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് എനിക്ക് വായിക്കാനായിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളിലേക്ക് ആ ന്യൂസ് എത്തിക്കാനുള്ള ശ്രമമാണ് ഈ ഒരു വീഡിയോ. വേറെ ഒന്നുമല്ല, ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ വാക്സിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് വാക്സിൻ എടുക്കണ ആരായാലും ഫസ്റ്റ് ഡോസായാലും സെക്കൻഡ് ഡോസായാലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയർ സൗജന്യം. ബിയർ സൗജന്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിയർ ഒന്നുമല്ല, രണ്ടോ മൂന്നോ ബിയർ സൗജന്യം എന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തിയേക്കാണ്. സംഭവിച്ചത് ഇപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇന്ത്യയിലല്ല, പക്ഷേ വളരെ മാതൃകാപരമായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കണ ഒരു കൺട്രീനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പറയാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഗവൺമെൻറ്റാണ് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് രണ്ടാഴ്ച കൊണ്ടൊക്കെ 38% ടോട്ടൽ പോപ്പുലേഷൻ്റെ ആൾക്കാർ ഒറ്റയടിക്കുന്ന വാക്സിനേഷൻ സ്വീകരിച്ച് കഴിഞ്ഞു. ആ ഒരു ഇൻഫർമേഷനാണ് പറയാൻ പോണ. ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസുകളും അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക അക്രിട്ടിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടി ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സംസാരിക്കാം, പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് പോയേക്കാം. സംഭവം വേറെ ഒന്നുമല്ല, ന്യൂജേഴ്സി നമുക്ക് എല്ലാവർക്കും അറിയാം യു എസിലെ ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ന്യൂജേഴ്സി ഗവൺമെൻറ്റാണ് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ വന്നേക്കണം. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അവിടുത്തെ ഗവൺമെൻറ് ഗവർണർ എന്ന് പറഞ്ഞാൽ കുറച്ചും നല്ലത്, അവിടുത്തെ ഗവർണറിൻ്റെ തീരുമാനമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര പോപ്പുലേഷൻ ഉണ്ടോ ആ പോപ്പുലേഷനിൽ എല്ലാവരും ഇപ്പോൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാക്സിനേഷൻ ഫസ്റ്റ് ഡോസായാലും സെക്കൻഡ് ഡോസായാലും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. നമ്മുടെ എവിടെയും കൊടുക്കാമെന്നാണ് അല്ലേ, ഇപ്പോൾ കോവാക്സിനോ അല്ലെങ്കിൽ കോവിഷീൽഡോ ഏത് വാക്സിൻ എടുത്താലും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോട്ടോ എടുക്കുക, മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അവരുടെ ആ ഒരു സ്റ്റേറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യുക. വിത്ത് നമ്മുടെ പേരും അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സിനകത്തേക്ക് ഒരു എന്താ പറയുക ഒരു കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കാർഡ് പോലത്തെ ഒരു സംഭവം, ഇപ്പോൾ നമ്മുടെ ATM കാർഡ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഗിഫ്റ്റ് കാർഡുണ്ട്. ആ ഗിഫ്റ്റ് കാർഡിനകത്ത് ബാലൻസ് ഉണ്ടാവും, ഇത്ര ഡോളേഴ്സ് ബാലൻസ് ഉണ്ടാവും. ആ കാർഡ് വെച്ചിട്ട് നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം, ബിയർ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ $5 or $10 ഇടയിലാണ്, അതിന് കറക്റ്റ് ഇൻഫർമേഷൻ്റെ ന്യൂസിനകത്തില്ല, $5 to $10 ഇടയിൽ ബാലൻസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ $10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഒരു $730 $10 കണക്കാക്കേണ്ടത്. അപ്പോൾ അത്രയും ബാലൻസ് അതിനകത്ത് തരും, അതിന് വെച്ചിട്ട് നമുക്ക് ബിയർ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബിയറിൻ്റെ ഒക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 120-150 ആ റേറ്റിലായിരിക്കും ബിയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയും ബിയർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഒരു ഡോസ് വാക്സിനേഷൻ എടുത്താൽ മാത്രം മതി. എന്നാലോചിച്ച് നോക്കും, ഇനി അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ വന്നപ്പോൾ തന്നെ പ്രൈവറ്റ് ബിയർ കമ്പനീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ബഡ്വൈസർ എന്ന് നോക്കൊരു അങ്ങനത്തെ കമ്പനി, അത് US ബഡ്വൈസർ കമ്പനി അനൗൺസ് ചെയ്തു, നിങ്ങൾ കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബാൻഡ് എന്ന് പറഞ്ഞിട്ട് കോവിഡ് വാക്സിൻ സ്വീകരിച്ച് കഴിയുമ്പോൾ അതിനൊരു ബാൻഡ് കിട്ടി കൊടുക്കും, അതുകൂടാതെ തന്നെ സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും ഫോട്ടോ എടുത്തിട്ട് ബഡ്വൈസറിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ യുണൈറ്റ് വിത്ത് ബഡ്സ് എന്നുള്ള ഹാഷ്ടാഗോട് കൂടിയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയർ ബഡ്വൈസർ ബിയർ ഒരെണ്ണം ഫ്രീ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ അനൗൺസ്മെൻറ്റ് ബഡ്വൈസറിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ തന്നെ ഈ അമേരിക്കയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വേറൊരു ബിയർ കമ്പനി ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമുവൽ ആഡംസ് ബിയർ കമ്പനി പുതിയൊരു ഹാഷ്ടാഗ് ഇറക്കി. ഹാഷ്ടാഗ് എന്നല്ല, ഷോർട്ട് ഫോർ സാം കൊടുത്തിട്ട് നമ്മൾ വാക്സിൻ സ്വീകരിച്ചേക്കണം ഈ പറഞ്ഞ ബാൻഡും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അതും അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതെല്ലാം അപ്ലോഡ് ചെയ്യണമെങ്കിൽ അവരുടെ വകയും ബിയറും കാര്യങ്ങളൊക്കെ ഫ്രീ ഉണ്ട്. അത് മാത്രമല്ല, ഇതിന് ശേഷം ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് പ്രിപ്പയർ ചെയ്യണ വേറൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്പി ക്രീം എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനി മെയിനായിട്ട് ഡോണറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരും ഇതേപോലെ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഡോണറ്റ്സ് ഫ്രീ കൊടുക്കേണ്ടതുകൊണ്ട് വാക്സിൻ സ്വീകരിച്ച ആൾക്കാർക്ക് ഡോണറ്റ്സും ഫ്രീ. ഇങ്ങനത്തെ ഓഫറുകളുടെ പെരുമഴയാണ് ഇപ്പോൾ ന്യൂജേഴ്സി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിലും അതേപോലെ തന്നെ ഇൻ ആൻഡ് അറൗണ്ട് US നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ന്യൂജേഴ്സിയിലാണ് ഇപ്പോൾ സ്റ്റാർട്ട്, ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് ആനുകൂല്യം കൊടുത്തേക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 21 വയസ്സിന് മുകളിലായിരിക്കണം ആ ഒരു ഏജ് നിബന്ധന അവർ കൊടുത്തിട്ടുണ്ട്. 21 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് മാത്രമാണ് ബിയറും കാര്യങ്ങളൊക്കെ ഫ്രീ ഉള്ളൂ. പിന്നെ ഇത്രയും വെറൈറ്റി ആയിട്ട് സംഭവങ്ങൾ ഇറക്കിയപ്പോൾ തന്നെ വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. 37% ആ സ്റ്റേറ്റിലുള്ള 37% ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി വാക്സിനേറ്റഡ് ആണ്. ഇപ്പോഴും വളരെയധികം ഇൻക്രീസ് ആയിട്ട് അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ ആ ഒരു റേറ്റ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ആൾക്കാർക്ക് ഇത്രയും ഓഫേഴ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ. എങ്ങനെയുണ്ട് ഈ ഒരു ന്യൂസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം. ഇങ്ങനത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിട്ട് നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.